ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ഇതിന് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 100 ml പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ടൈഗറിന്റെ പിസ്താസൻസ് ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പുഡിംഗ് ട്രൈ എടുത്ത് കൊടുക്കാം. ഇനി അരികിവശം മാറ്റിയ 6 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തു. ഇതിന് 2 ലെയറായിട്ട് ഈ മോളിലേക്ക് ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ലെയറ് സെറ്റാക്കി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ മിൽക്കിൻ്റെയും ക്രീമിൻ്റെയും ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ നല്ലോണം ഈ ബ്രെഡൊന്ന് വെറ്റാക്കി കൊടുക്കണം. നല്ലോണം വെറ്റാക്കി കൊടുത്താലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നേരത്തെ വിപ്പ് ചെയ്ത് മാറ്റി വെച്ച ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം അല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ലൂസായി പോവും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ആ ക്രീമിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും ബദാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മിൽക്കിൻ്റെ ക്രീമിൻ്റെയും പിസ്തയും ചേർത്ത് ആ മിക്സ് ഇല്ലാതെ ഇതിൻ്റെ മേളിൽ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്.